സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. 4-ാം നൂറ്റാണ്ടിൽ അർമേനിയയിൽ വധിക്കപ്പെട്ട ഒരു വിഖ്യാത രക്തസാക്ഷിയുടെ തിരുനാളാണിന്ന്, വിശുദ്ധ പ്ലേസ്. നട്ടപ്രാന്തിളകിയ നമ്മുടെ കാലാവസ്ഥയിൽ രാവിലെ വലിയ ചൂട്, രാത്രി മഞ്ഞ്, രാവിലെ വെയിൽ, വൈകിട്ട് മഴ, എല്ലാവർക്കുമൊക്കെ തൊണ്ടയിൽ ഒരു കിച്ചുണ്ടല്ലോ, ചുമയും കുരയും എന്ന് നാട്ടുഭാഷയിൽ പറയാം. വിശുദ്ധ ബ്ലേസിന്റെ ആശീർവാദം എന്നൊരു കൂതാശാനുകരണമുണ്ട് കത്തോലിക്കാ സഭയിൽ. സാക്രമെന്റൽ സമർപ്പണ തിരുനാളിൽ, അതായത് ഇന്നലെ, ക്യാൻഡിൽ മാസ് ഉപയോഗിച്ച് രണ്ട് മെഴുകുതിരികൾ കുരിശാകൃതിയിൽ പിടിച്ച് അത് കഴുത്തിലും തൊണ്ടയ്ക്ക് മുകളിലും ചേർത്ത് പിടിച്ച് നടത്തുന്ന ആശീർവാദമാണത്. ഗളവ്യാധികളിൽ നിന്നുള്ള മോചനം. ഇന്ന് നമുക്ക് ഭീതി കാരണങ്ങളായ ശ്വാസനാളി രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായും അത് പ്രയോഗിക്കാം. ക്രിസ്തു എന്ന ദീപ്തിയെ അപരന്റെ സൗഖ്യത്തിനു വേണ്ടി മാറ്റിയ വിശുദ്ധർ അതും സ്വയം കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി തങ്ങളുടെ വിശ്വാസം പാലിക്കേണ്ടി വരുമ്പോഴും ഇതാണ് ഈ രക്തസാക്ഷി നമുക്ക് തരുന്ന സൂചന. ഇന്ന് നമ്മുടെ ധ്യാന വഴികളിൽ ഇതുതന്നെയാണ് നാം സംഗ്രഹിച്ചു മനസ്സിലാക്കുന്നതും. പ്രത്യേകിച്ച് ഹെബ്രായർ 13:1-8 ഭാഗം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്: നിങ്ങളോട് ദൈവവചനം പ്രഘോഷിച്ചവരെ ധ്യാനിക്കുകയും അനുകരിക്കുകയും ചെയ്യാൻ, അതിൽ ശ്രീഹന്മാരും രക്തസാക്ഷികളുമെല്ലാം ഉൾപ്പെടും. ഓർക്കുക എന്നൊരു പദമാണ് ഇന്ന് ഹെബ്രായറിൽ മുഴങ്ങി നിൽക്കുന്നത്. ദൈവസ്നേഹത്തെ ഓർക്കുക, സഹചര്യം ഓർക്കുക, വിശ്വാസത്തിൽ നമ്മെ കൈപിടിച്ച് കയറ്റിയവരെ ഓർക്കുക എന്നൊക്കെ. ഈ ഗുരുസ്ഥാനീയരുടെ ജീവിത വഴികൾ വീക്ഷിച്ച് അവരുടെ വിശ്വാസത്തിന്റെ പരിണത ഫലം, ഔട്ട്കം ഓഫ് ദ ഫെയ്ത്ത് എന്തെന്ന് തിരിച്ചറിയാനാണ് ഇന്ന് ശ്രീഹ പറയുന്നത്. പരിണിത ഫലം, എക്ബാസിസ് എന്ന പദം യഥാർത്ഥത്തിൽ മരണത്തെ കുറിക്കുന്നൊരു പദമാണ്. അതായത് യഥാർത്ഥ വിശ്വാസത്തിന്റെ ഫലം മരണമാണ് എന്ന്. ലോകത്തിന്റെ വെറുപ്പിൽ നാം മരിച്ചു വീഴും. ലോകത്തിന് തങ്ങളുടെ വിശ്വാസത്തോട് തോന്നുന്ന വെറുപ്പ്, ഒതിയും ഫിദൈ, അതാണല്ലോ രക്തസാക്ഷികളെ നിർണയിക്കുന്ന ഒരു പ്രധാന ഘടകം. അത് അവരുടെ സ്നേഹത്തോടും പരിശുദ്ധിയോടും തോന്നുന്ന വെറുപ്പ് കൂടിയാണ്. സമകാലിക രക്തസാക്ഷികളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നതും ഇപ്രകാരമുള്ള സാക്ഷ്യങ്ങളാണ്. ഇന്ന് മർക്കോസ് 6:14-29 സ്നാപകന്റെ ശിരഛേദത്തെയാണ് വിവരിക്കുന്നത്. പണ്ടെവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട്, അറുത്തു വയ്ക്കപ്പെട്ട സ്നാപകന്റെ തല ആ താലത്തിലിരുന്ന് നല്ല താളത്തിൽ ചിരിച്ചുവെന്ന്. ലോകത്തെ ഭയക്കാത്ത വിശ്വാസധീരന്റെ അസ്തമിക്കാത്ത വിജയച്ചിരി. ഗൂഗിളിൽ തപ്പിയിട്ടും ഇതിനെ സംബന്ധിച്ച് വിവരണമൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ താരമായ ChatGPT എന്ന കൃത്രിമ ബുദ്ധി പൂണ്ടു നിൽക്കുന്ന ആ ചാറ്റ് ബോട്ടിനോട് ഈ പ്രമേയത്തിൽ ഒരു കവിത കുറിക്കാൻ പറഞ്ഞു. നേരത്തെ ആരോ ഉൽപ്പത്തിയുടെ 1-ാം അധ്യായം ഈ ചാറ്റ് ബോട്ടിനോട് പറഞ്ഞുകൊടുത്തപ്പോൾ ആ വചനഭാഗം മനുഷ്യൻ എഴുതിയതല്ല എന്ന് അത് അഭിപ്രായപ്പെട്ടിരുന്നു. എന്തോ ഒരു ഉൾക്കാഴ്ച ഈ ChatGPT എന്ന കൃത്രിമ ബുദ്ധിക്കുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ChatGPT നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരു 16-വരി കവിത എഴുതി തന്നു സ്നാപകന്റെ തല താലത്തിലിരുന്ന് ചിരിക്കുന്നതിനെ സംബന്ധിച്ച്. അതിലെ ചില സുപ്രധാനമായ വാക്യങ്ങൾ മാത്രം ഞാൻ കുറിക്കുകയാണ്. നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യന്ത്രം എഴുതിയ ഒരു കവിതയാണെന്ന് മറക്കരുത്. ലൈഫ് ഫോർ ട്രൂത്ത്, സത്യത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം. സ്പിരിറ്റ് ബോൾഡ്, ധൈര്യം നിറഞ്ഞ ആത്മാവ്. ലാഫ്റ്റർ എക്കോ ടുഡേ, ഇന്നും പ്രതിധ്വനിക്കുന്ന ആ ചിരി. ലാഫ്റ്റർ ഇൻ ഡെത്ത്, എ ഫൈനൽ റിലീസ്, മരണമെന്ന സ്വാതന്ത്ര്യത്തിന്റെ ചിരി. എ സൈൻ ഓഫ് ഡിഫയൻസ്, ഹോപ്പ്, പീസ്, പ്രതിരോധങ്ങളുടെയും പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും കുറി. അവന്റെ ചിരി എന്നും അടുത്തു തന്നെയുണ്ട് നമുക്ക്. ലാഫ്റ്റർ ഇസ് ലൈഫ് ആൻഡ് ഡെത്ത് കനോട്ട് വിൻ. ആ ചിരി ഒരു ജീവസമൃദ്ധിയാണ്, മരണത്തിന് അതിനെ വെല്ലാനാകില്ല. ഈ കവിത മുഴുവൻ ഇന്നത്തെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇന്നത്തെ വചനഭാഗത്ത് നാം ശ്രദ്ധിക്കുന്ന നിരവധി പ്രധാനമായ ആശയങ്ങളും വാക്കുകളും ഈ കൃത്രിമ ബുദ്ധിക്ക് ആര് പറഞ്ഞുകൊടുത്തു എന്നെനിക്കറിയില്ല. എന്തായാലും സ്നാപകന്റെ തല ഹെറോദിയ കൊണ്ടുപോയി, അവന്റെ ഉടലാകട്ടെ അവന്റെ ശിഷ്യന്മാരെടുത്ത് സംസ്കരിക്കുകയും ചെയ്തു. ക്രിസ്തു ശിരസാണെന്നും സഭ ഉടലാണെന്നും നാം ഉടനടി ധ്യാനിക്കാൻ പോവുകയാണ്. ശിരസറ്റ സ്നാപകന്റെ ഉടൽ ഉയർപ്പ് കാത്തുകിടക്കുന്നു. ഉയർപ്പെന്ന യാഥാർത്ഥ്യം അറിയുമ്പോൾ ഈ ചിത്രത്തിന് മിഴിവേറുകയാണ്. കൊളോസ്യർ 2:6 ശിരസ്സുള്ളടുത്ത് ശരീരവും ചെന്നെത്തുക തന്നെ ചെയ്യും. ക്രിസ്തു ശരീരമാകുന്ന സഭയുടെ അഖണ്ഡതയെ ഇന്ന് നാം മനസ്സിലാക്കുന്നു. അത് സ്നേഹത്തിന്റെ ഉടൽ വഴി പൂണ്ടിരിക്കുന്നു. ഇന്ന് ഹെബ്രായർ 13 വിരിയുന്ന ചില സുപ്രധാന വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. സ്നേഹത്തിന്റെ ഉടമ്പടി പാലിക്കുന്ന സഭാകൂട്ടായ്മയുടെ അടയാളങ്ങളായി ശ്രീഹ പറയുന്നതാണ് അവയെല്ലാം. ഫിലാദെൽഫിയ, കൂടപ്പിറപ്പുകളോടുള്ള സ്നേഹമാണത്, പരസ്പര സ്നേഹം. ആ സ്നേഹത്തിൽ നിലനിൽക്കുവാനാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആഹ്വാനം. എല്ലായ്പ്പോഴും മറ്റുള്ളവരോട് സമാധാനത്തിൽ വർത്തിക്കുവിൻ എന്ന് മുൻപേ പറഞ്ഞതിന്റെ തുടർച്ചയാണിത്. ഹെബ്രായർ 12:14 നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവരാജ്യം അത് നിത്യമായ സമ്മാനമാണ്, ജീർണിക്കുന്നതല്ല. ഹെബ്രായർ 12:27 എന്ന തിരിച്ചറിവാണ് ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ മേനോ നമ്മെ പഠിപ്പിക്കുന്നത്. ആദിത്യ മര്യാദ, ഹോസ്പിറ്റാലിറ്റി, ഫിലോക്സേനിയാസ്. ഈ സുഹൃത വഴിയിൽ അറിയാതെ ദൈവത്തെ സേവിച്ച മനുഷ്യരുടെ ചരിത്രങ്ങളുണ്ട് പഴയ നിയമത്തിൽ.
അതിനാൽ അതിഥികൾ ദൈവം തന്നെയാണ്. നമ്മുടെ കാരുണ്യം ഏറ്റവും ആവശ്യമുള്ളവർ അതിഥി ദേവോഭവ എന്നാണല്ലോ നാം ചൊല്ലിക്കേട്ടിരിക്കുന്നത്. നിത്യമായവയെ പ്രതി ഈ അനിത്യമായ ലോകത്ത് നാം അനുഭവിക്കുന്ന വേദനകളും അപമാനങ്ങളും ഹെബ്രായർ 10:34 വിവരിച്ചിരുന്നു. തടവിലാക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുക എന്ന അർത്ഥത്തിൽ. ഇന്നിതാ തടവുകാരാക്കപ്പെട്ടവരോട് അനുരൂപപ്പെടുക എന്നാണ് ശ്രീഹ പറയുന്നത്. സ്വന്തം ശരീരത്തിൽ നാം തടവുകാരാക്കപ്പെട്ടതുപോലെ ഈ തടവുകാരുടെ ഉടലനുഭവങ്ങൾ നാം സ്വന്തമാക്കണമെന്ന്. വീണവരെയും തകർന്നവരെയും തടവിലാക്കപ്പെട്ടവരെയും ചേർത്ത് നിർത്തുന്ന ക്രിസ്തു ശരീരത്തിന്റെ നോവുകളാണിത്. അത് ആ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും സ്പർശിക്കുന്ന വേദനയാണ്. 1 കൊരിന്ത്യർ 12. കാരണം നാം ക്രിസ്തു ശരീരത്തിന്റെ അവയവങ്ങളാണ്. അതേസമയം പാപവേഴ്ചയിൽ ശാരീരിക ഐക്യം പ്രാപിക്കുന്ന തിന്മയെ പൂർണ്ണയെ ശ്രീഹ താക്കീത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 1 കൊരിന്ത്യർ 6:15-16 ഇതിനോട് ചേർത്ത് വായിച്ചാൽ അറിയാം ലൈംഗിക പ്രവൃത്തികൾ എങ്ങനെ പാപകരമായ ഒരു ശാരീരിക ഐക്യം സാധ്യമാക്കുന്നുവെന്ന്. അത് സുഖം തേടുന്ന ഒന്നാണ്. ക്രിസ്തുവിനെ പ്രതി അപരനെ പ്രതി ക്ലേശങ്ങൾ സഹിക്കാൻ മടിക്കുന്ന ഒരു ഉടലനുഭവമായി അത് മാറുന്നു. അപരന്റെ ശരീരം ഒരു സുഖഭോഗ വസ്തുവായി മാത്രം കാണുന്ന പ്രവണത അവന്റെ ക്ലേശങ്ങളെ ഒപ്പിയെടുക്കാതെ. അപ്രകാരം പാപത്തിന്റെയും പുണ്യത്തിന്റെയും നടവാതിലായി തീരുകയാണ് എന്റെ ഉടൽ. നാം അപരന്റെ ഉടലിനെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ പരിണത ഫലങ്ങൾ. നാം എല്ലാം ക്രിസ്തുവിന്റെ ഉടലാണെന്ന് മറക്കുകയും ചെയ്യരുത്. ഇന്ന് സങ്കീർത്തനം 27 നാം കാണുന്നതും അത് തന്നെ. ദൈവത്തിന്റെ യഥാർത്ഥ ആലയവും അവിടുത്തെ ഉടലുമായ നമ്മിലെ ദൈവാനുഭവത്തെയാണ് അത് ധ്യാനിക്കുന്നത്. ശരീരമെടുത്ത ദൈവമാണ് ക്രിസ്തു. യഥാർത്ഥ ദൈവാലയവും അവൻ തന്നെയാണ്. അതേ നിയോഗവും ക്രമവുമാണ് നമുക്കുള്ളതും. നാം ക്രിസ്തുവിന്റെ ഉടലും ദൈവാത്മാവിന്റെ ആലയവുമാണ്. 1 കൊരിന്ത്യർ 6:19. ഇന്നലെ നാം കാണുകയായിരുന്നു ക്രിസ്തു എന്ന ഈ യഥാർത്ഥ ദേവാലയത്തെ. അവനെ കണ്ട മാത്രയിൽ ആ ഭൗതിക ദേവാലയത്തിൽ വസിച്ചിരുന്ന വിശുദ്ധർ ദൈവത്തെ എളിമയോടെ ക്ഷമയോടെ കാത്തിരുന്ന ആഗ്രഹത്തോടെ കാത്തിരുന്ന ആ വിശുദ്ധർ യഥാർത്ഥ ദേവാലയം ക്രിസ്തു തന്നെയാണെന്ന് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ അവർ സമാധാനത്തിൽ വിട ചൊല്ലുകയാണ്. ദൈവത്തിന് ആതിഥേയത്വം ഒരുക്കിയവർ ഇനി മുതൽ ദൈവത്തിന്റെ അതിഥികളാണ്. അതുകൊണ്ട് തന്നെ സങ്കീർത്തനം 27 ദൈവസന്നിധിയിൽ എത്തിച്ചേരാൻ വാഞ്ചിച്ച് തളരുകയാണ്. തന്നെ ചൂഴ്ന്നു നിൽക്കുന്ന നിതാന്തമായ അളവില്ലാത്ത ദൈവസാന്നിധ്യ ബോധമാണിത്. അത് ജീവിതത്തിലെ ഓരോ നിമിഷവും സങ്കീർത്തകൻ വായിച്ചെടുക്കുകയാണ്. അവിടെ ഇവിടെ കട്ടകെട്ടി തളം കെട്ടിക്കിടക്കുന്നതല്ല ദൈവാനുഭവം. അതൊരു പ്രസാരണമാണ്, ഡിഫ്യൂഷൻ. അതെല്ലായിടത്തും എല്ലായ്പ്പോഴുമുണ്ട്. ഇന്ന് ഹെബ്രായർ 13 സങ്കീർത്തനം 118:6 ആധാരമാക്കി ചോദിക്കുന്നത്, ദൈവം എന്റെ പക്ഷത്തുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരെ ഭയപ്പെടണം? മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാനാകും? ഇന്ന് സങ്കീർത്തനം 27:1 ചോദ്യവും അത് തന്നെയാണ്. ഞാൻ വേറെ ആരെ ഭയപ്പെടണമെന്ന്? ഞാൻ ക്രിസ്തുവും ക്രിസ്തു ഞാനുമാകുന്ന ഈ ഉടലൊരുമയിൽ പിന്നെ ഞാൻ ആരെ ഭയക്കാനാണ്?